നമുക്കപ്പൊ നമ്മളിപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ടിട്ട് വന്നു. മുത്തപ്പന്റെ ക്ഷേത്രവും അതിന്റെ പരിസര പ്രദേശങ്ങളും അതിന്റെ കായലും ഒക്കെ കണ്ടിട്ട് വന്നു. നമ്മൾ ഇവിടെ നിന്നാണ് പോയത്. ഇതാണ് സ്നേക്ക് പാർക്ക്. ഈ സ്നേക്ക് പാർക്കിന്റെ അവിടെ നിന്നാണ് നമ്മൾ നേരെ പോയത്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അത് മൊത്തത്തിലുള്ള ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട് മാടായിപ്പാറ. എന്നാലും നമുക്ക് ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്ന് അറിയാം. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻ്റായിട്ട് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, എവിടെ ഗോവയോ?
മാടായിപ്പാറ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മാടായിപ്പാറ എന്ന അതിവിസ്തൃതിയേറിയ ഈ ഭൂപ്രദേശം. മാടായിപ്പാറയിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ കയറിയാൽ ആ റോഡ് മാർഗം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു റോഡ് യാത്രാ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട്. വാൽപ്പാറയിലൂടെയുള്ള യാത്ര പോലെ വാഗമണിലെ ചില റോഡുകളിലൂടെയുള്ള യാത്രകൾ പോലെ ഹൃദ്യവും മനോഹരമാണ് മാടായിപ്പാറയിലൂടെയുള്ള ഈ മാടായിപ്പാറ എന്ന ഭൂപ്രകൃതിയുടെ നടുക്കുകൂടിയുള്ള ഈ റോഡിലൂടെയുള്ള വാഹനയാത്രയെന്ന് പറയുന്നത് അതിമനോഹരമായാണ്. ഏക്കറുകളോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ സ്ഥലം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളതാണ്. ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നുവെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് വലിയ കുന്നുകളോ ഒന്നും പർവ്വത നിരകളൊന്നും കാണാൻ കഴിയില്ല. വിശാലമായ നിര പരന്നു കിടക്കുന്ന എന്നാൽ പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. കണ്ണൂർ എയർപോർട്ട് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആദ്യഘട്ട ആലോചനയെല്ലാം നടന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നപ്പോഴാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടും എന്ന കാരണത്താൽ കണ്ണൂർ എയർപോർട്ട് ഇവിടെ നിന്നും മാറ്റുകയുണ്ടായത്. മാടായിപ്പാറ ഭൂപ്രകൃതി പോലെ തന്നെ മാടായിപ്പാറയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രവും ഇതെല്ലാം ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവരെല്ലാം ഈ കാഴ്ചകൾ കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. കണ്ണൂർ ജില്ലയിൽ എത്തുന്നവരെല്ലാവരും തന്നെ മാടായിപ്പാറ എന്ന ഈ സ്ഥലം സന്ദർശിക്കാൻ മറക്കാതിരിക്കുക എല്ലാവരും. കാരണം അത്രയ്ക്കും മനോഹരമാണ്, വിശാലമാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ പുൽമേടുകളൊക്കെ നമ്മളെ ഏറെ ആകർഷിക്കും. ഒരു 4 മണിക്ക് ശേഷം ഇവിടെ എത്തിയാൽ ഏറെ നേരം ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നട്ടുച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്, വലിയ മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ സൈസിലുള്ള പാറയാണ് ഇവിടെ മുഴുവൻ പരന്നു കിടക്കുന്നത്. ഈ ചീങ്കപ്പാറ എന്ന് പറയാം, ചീങ്കക്കല്ല് പോലത്തെ ആ കല്ലുകളാണ് ഈ ഭൂപ്രകൃതി മൊത്തം പരന്നു കിടക്കുന്നത്. ഇതിന് കുറച്ചപ്പുറത്തായിട്ട് നേവി ഉദ്യോഗസ്ഥന്മാരുടെ അണ്ടറിലാണ് ആ ഭൂപ്രകൃതിയൊക്കെ ഉള്ളത്. നമുക്ക് അവിടേക്കെങ്കിലും പ്രവേശനമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതേസമയം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയത്ത്, കാരണം ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് വന്നത്. ഞങ്ങൾ ചോറുണ്ടില്ല, ഏകദേശം 12:30. ഇനിയും പോയിട്ട് ആഹാരം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ അധികം ഇവിടെ നിൽക്കാതെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും മാടായിപ്പാറ വന്നിട്ട് മാടായിപ്പാറയുടെ കാഴ്ചകളൊന്നും കണ്ടില്ല എങ്കിൽ അതും ഒരു സങ്കടകരമായ കാര്യമാണ്. എന്തായാലും മനോഹരമായൊരു യാത്രയായിരുന്നു, മനോഹരമായൊരു കാഴ്ചകളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേ ബൈ. പക്ഷേ ഈ റോഡൊരു മനോഹര കാഴ്ച കേട്ടോ.